സിക്ക വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്താനൊരുങ്ങി ആരോഗ്യവകുപ്പ്. ഗർഭിണികൾ കൂടുതൽ കരുതലെടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. നിലവിലെ സ്ഥിതി വിലയിരുത്താൻ ഇന്ന് DMO യോഗം ആരോഗ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് സിക്ക വൈറസ് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനം അയച്ച 19 സാമ്പിളുകളിൽ 13 പോസിറ്റീവാണെന്ന സൂചന. തിരുവനന്തപുരത്ത് പനി ബാധിച്ച ചികിത്സ തേടിയവരിൽ ഡെങ്കിപ്പനിയുടെയും ചിക്കൻ ഗുനിയയുടെയും ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. പരിശോധനയിൽ ഇവ രണ്ടുമല്ലെന്ന് തെളിഞ്ഞതോടെയാണ് സാമ്പിളുകൾ പൂനെയിലേക്ക് അയച്ചത്. ഗർഭിണികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഗർഭിണികളിൽ സിക്ക ബാധിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകൽ സമയത്ത് കടിക്കുന്ന ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസിന് കാരണം. രക്തദാനത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും രോഗം പകരാം. സിക്ക വ്യാപിക്കുന്നത് തടയാൻ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. കൊതുക് നിർമാർജന നടപടികൾ ശക്തിപ്പെടുത്തും. വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. 2017 ഇന്ത്യയിൽ ആദ്യമായി അഹമ്മദാബാദിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തത്. 1947 ഉഗാണ്ടയിലെ സിക്ക വനാന്തരങ്ങളിലെ കുരങ്ങുകളിലാണ് ഈ വൈറസ് സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത്. 2015 ബ്രസീലിൽ പടർന്ന രോഗം തൊട്ടടുത്ത വർഷം നടന്ന റിയോ ഒളിമ്പിക്സിന് ഭീഷണിയായതോടെയാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. നിലവിൽ സിക്ക വൈറസ് രോഗം പ്രതിരോധിക്കാനോ ചികിത്സിക്കാനോ മരുന്നില്ല. കൊതുക് കടി ഏൽക്കാതിരിക്കുക എന്നത് മാത്രമാണ് പ്രതിരോധ മാർഗം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അബൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.